ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻ്റ് ഇട്ടവർക്കും എല്ലാം നന്ദിയുണ്ട്. അപ്പോൾ ഞാനും പ്രൈസം പോലും അറിഞ്ഞോണ്ടിട്ട ഡ്രസ്സല്ല. ഞാനും അത് ചിന്തിച്ചു, ഞങ്ങൾ രണ്ടും പച്ചയാണല്ലോ എന്ന്. പിന്നെ ഞാനതങ്ങ് വീഡിയോയിൽ പറഞ്ഞില്ല, കൊണ്ട് കൂളു കേട്ടോ, പറഞ്ഞില്ലെന്നേ ഉള്ളു. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുളിച്ചിട്ട് വന്നെയാ, എന്തോ ചൂടാണെന്നറിയാമോ, ഇന്നിപ്പോൾ രണ്ടാമത്തെ കുളിയാ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഇതിട്ട് ഇരുന്ന കുഴപ്പമില്ലല്ലേ. ഇന്ന് ലേറ്റായിപ്പോയി, ഇപ്പം സമയം 10 മണിയാകാറായി. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇന്ന്, എന്നാൽ ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമയം 10 മണിയാകാറായി, മീറ്റിംഗ് കഴിഞ്ഞ് 9:00 ആയപ്പോഴത്തേനും മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് ഞാൻ പോയി കുളിച്ച്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രാത്രിയിൽ ഒരു 7:30 കഴിയുമ്പോഴേ അങ്ങ് എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കും. പിന്നെ കഴിവതും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ അതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞില്ലേ, മുട്ടക്കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിറ്റേ ദിവസത്തേക്കിന്, അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് അന്നേരത്തേക്കിനാണ്. അപ്പോൾ അത് കഴിഞ്ഞു, അത് ഞാൻ കണ്ടിന്യൂസ് ആ വീഡിയോ ഇട്ടില്ല. ആക്ച്വലി ഇത് നേരത്തെ എടുത്തതായതുകൊണ്ട് ഇത് ഇന്നലെ അങ്ങ് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആ കണ്ടിന്യൂ വീഡിയോ, ഇത് വെള്ളയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് ഈ പാവപ്പിടിച്ച ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ. എന്നെ മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ പല ചാനലുകളുണ്ട്. മോണിറ്റൈസേഷൻ ആകാത്ത വീട്ടമ്മ ബ്ലോഗ്, ജോമാസ് ഫീൽഡ്, ശ്രീദേവി കുമ്പിളി, പിന്നെ സുബീസൊക്കെ മോണിറ്റൈസേഷൻ ആയോ എന്ന് എനിക്കറിയത്തില്ല. സുബീസ്, കുട്ടനാടൻ, നമ്മുടെ മിഞ്ചീസ് ബ്ലോഗ്, മിഞ്ചീസ് ബ്ലോഗും മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പിന്നെ ആരാ, പിന്നെ ഇനി ആരെയും പറയാതുണ്ടെങ്കിൽ അവർക്ക് വിഷമാവും. പിന്നെ നമ്മുടെ റോസ് വില്ല നല്ല പൂക്കളാണ്, നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ, ഒത്തിരി രസമാണ് കാണാൻ. പൂക്കളും ചെടികളും ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ, പൂക്കളും ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരും കാണത്തില്ലല്ലേ. അത് കാണുമ്പം തന്നെ നമുക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ, പക്ഷേ എനിക്കതൊന്നും നട്ടു വളർത്താനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ്. റോസയൊക്കെ പൂത്ത് നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പരിപാലിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ മിക്ക ചാനലും, നമ്മുടെ അജിത വെറൈറ്റി, അതിലൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അവരുടെ വീട്ടിലൊക്കെ, ശ്രീദേവി കുമ്പളിൻ്റെ വീട്ടിലും ഇഷ്ടംപോലെ ചെടികളുണ്ട്. പിന്നെ നമ്മുടെ ജയേച്ചിയൊക്കെ മോണിറ്റൈസേഷൻ ആയത് ജയേച്ചിക്ക്. എന്നാലും ചാനലൊക്കെ പോയി കാണുക, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ മുംബൈ അച്ചായൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ, അത് ഡെയിലി വീഡിയോ ഇടത്തില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടാ വീഡിയോ ഇടുന്നത്. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കേ, എനിക്ക് ഇച്ചിരി ഓർമ്മക്കോട് കുറവുണ്ട് കേട്ടോ. സത്യമാണ്, ഇപ്പം എന്തെങ്കിലും നമ്മൾ എന്തോരം എടുത്ത് വെച്ചാൽ അത് ചേരെ, ഞാൻ അടുക്കളയിൽ നിന്ന് ചിലപ്പം ഫ്രിഡ്ജ് ഇവിടെ വെച്ചതായതുകൊണ്ട്, കാരണം സ്പേസിൻ്റെ പ്രശ്നം വരുന്നത്. ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചപ്പോൾ തന്നെ ഈ വീട്ടിൽ അവർ ഫ്രിഡ്ജ് വെക്കാനായിട്ടൊക്കെ ഇത്ര സ്ഥലം ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിപ്പോൾ വാങ്ങിച്ച് കുറേ നാളെ പിന്നെ അതൊന്നും നമ്മളൊന്നും ചെയ്തില്ല, ഒരു പണിയൊന്നും വേറെ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജ് ഇരിക്കുന്നതിനുള്ള സ്പേസ് ആണ് അത്. നമ്മുടെ ഈ വലിയ ഫ്രിഡ്ജ് അവിടെ ഞങ്ങൾ വെച്ചിട്ട് ഈ ചൂടടിച്ചിട്ട് പുറകിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, കൂളിംഗ് ഒക്കെ കുറഞ്ഞായിരുന്നു. കാരണം ഈ കമ്പ്രസറിൽ ഇരിക്കുമ്പോൾ ഇച്ചിരി ഒരു സ്പേസൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് ഇവിടെ വരും ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനായിട്ട്, ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും, അയ്യോ എന്തോ എടുക്കാനാണ് ഞാൻ വന്നേ, അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ഓക്കെ. രാവിലെ ഇന്നലെ വൈകിട്ട് അരച്ച് വെച്ച വെള്ളയപ്പത്തിൻ്റെ മാവ നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഈസ്റ്റേ ചേർത്തുള്ളൂ, കാരണം നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഞാനൊരു 1/2 teaspoon ഈസ്റ്റേ ചേർത്തുള്ളൂ. പിന്നെ കാലാവസ്ഥ അനുസരിച്ച് നിങ്ങൾ ഈസ്റ്റൊക്കെ ചേർക്കണേ. അതുപോലെ മധുരവും ഞാൻ 1 tablespoonേ ചേർത്തുള്ളൂ. നമ്മൾ രണ്ട് ഇത്രയും അളവിനൊക്കെ ഒരു 2 tablespoonൊക്കെ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്.
വെള്ളയപ്പത്തിന് ഇത്ര ലൂസാവില്ല, പക്ഷേ എന്തോ ഇച്ചിരി അങ്ങ് ലൂസായിപ്പോയി മാവ്. അതുകൊണ്ട് നമ്മൾ ഇത് ഒഴിച്ചിട്ട് നമ്മൾ പരത്തത്തില്ല. പക്ഷെ ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഇച്ചിരി തവിയുടെ മൂടും കൊണ്ടൊന്ന് ചെയ്ത് എന്നിട്ട് ഞാൻ അടച്ചിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് തിരിച്ചിടാറില്ല. ഞാൻ തിരിച്ചിടുന്നുണ്ട്, കാരണം എനിക്ക് ആ രണ്ട് സൈഡും ഒരു ഇച്ചിരി യെല്ലോ കളർ, ഈ കളറല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച, ഒരിത്തിരി യെല്ലോ കളർ പോലെ വരും. പക്ഷേ ഈ കളർ സൈഡ് ഇങ്ങനെ ആണെങ്കിലും ഇനിയും തിരിച്ചിടുന്നുടനെ ആ സൈഡിൽ ഒരിത്തിരി യെല്ലോ കളർ പോലെ വരും. അതുപോലെ കളർ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുപോലെ ഒത്തിരി അങ്ങ് വലിയതുപോലെ, നമ്മൾ പാലപ്പത്തിനും ആ ഒത്തിരി ഇച്ചിരി ലൂസാണ്, പക്ഷേ ഇതിന് ലൂസല്ല. എന്തോ ഞാൻ അരച്ചപ്പോഴേ ഇത്തിരി ഒന്ന് വെള്ളമായി പോയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ചൂടൂടായപ്പോൾ ഒന്നുകൂടെ അതങ്ങ് ലൂസായി. ഇച്ചിരി കൂടെ തിക്കായിട്ടിരുന്നാൽ കുറേ കൂടെ നല്ലതായിരിക്കും, പക്ഷേ അപ്പം ഒക്കെ നല്ല സോഫ്റ്റായിരുന്നു. അപ്പം ഞാൻ രണ്ട് പാൻ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കുന്നുണ്ടേ. പക്ഷേ ഇത്ര ഇങ്ങനെ പരത്തരുത്, അത് ഷേപ്പ് കിട്ടാത്തത് കൊണ്ട് ഞാനൊന്ന് ആ തവിയുടെ മൂടും കൊണ്ടൊന്ന് പരത്തി കൊടുത്തതാണ്. വെള്ളയപ്പത്തിന് അരയ്ക്കുന്ന മാവും ഒരു നമ്മൾ പാലപ്പത്തിന് അരയ്ക്കുന്ന മാവിൻ്റെ കൂടെ അല്ല, കുറച്ചുകൂടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും ഞാനത്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചേർത്തതെന്നുള്ളത് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ല ചില സ്ഥലങ്ങളിൽ ഇത് ഞങ്ങളുടെ അമ്മയും മറിച്ചിടാറില്ല, പക്ഷേ എനിക്ക് ഈ സൈഡ് ഞാൻ പറഞ്ഞ രണ്ട് സൈഡും എനിക്ക് ഒരിച്ചിരി യെല്ലോ കളർ പോലെ കാണാൻ വേണ്ടിയാണ്, അതിനാണ് ഞാൻ ചെയ്തതെന്ന്. അപ്പം ഞാൻ ഇന്നലെയാണെങ്കിൽ എനിക്ക് രാത്രി ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് രാവിലെ ഒരു ഞാൻ എനിക്കും വേണ്ടി ഒരു കട്ടൻ കാപ്പി ഇടുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കട്ടൻ കാപ്പി പരിപാടിയില്ല, രാവിലെ ഇവർക്കെല്ലാം ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ തലവേദനയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പണ്ട് നാട്ടിലുള്ള സമയത്ത് രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചാലുള്ള ഒരു ആശ്വാസം, അതൊരു പ്രത്യേകതയല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പം ഇവിടെ വന്നാണ് ഞാൻ ഈ കട്ടൻ കാപ്പി പരിപാടി നിർത്തിയത്. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് അങ്ങാണം വല്ല തോന്നുമ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ്, ഇവിടുത്തെ ഒന്നുമല്ല, ഇവിടൊക്കെ അങ്ങനെയുള്ളത് കിട്ടാറില്ല, പുളിപ്പനെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു, ഞാൻ ഇനിയും കഴിക്കുക. അപ്പം പ്രൈസൻ ഇവിടെ ഇത് കണ്ടിട്ട് വേണ്ടാന്നും പറഞ്ഞിരിക്കുക. പിന്നെ അവസാനം നിവർത്തി കെട്ട് കുറച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞോണ്ടേ മനസ്സില്ലാ മനസ്സോടൊക്കെ അങ്ങ് കഴിച്ചു. നല്ലതാണ്, ഇവർക്ക് ഓരോ ഷേപ്പും ഇതും കാണുമ്പം സോക്കേട്, അല്ലാതെ എന്തുവാ ഇതൊക്കെ എന്ത് നല്ലേ. നമുക്കൊക്കെ ആണെങ്കിൽ അപ്പം ഈ വെള്ളയപ്പം പാലപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, ഇവർക്കൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാ. വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊള്ളാമോ ഇപ്പം? ഇപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് വിശക്കെന്ന് പറയണ ഇത് കൊടുത്ത ഉടനെ അത്ര തൃപ്തിയോടല്ല തിന്നുന്നേ, അങ്ങനെ നെറുമണ്ടയിലൊക്കെ വെള്ളമൊക്കെ വലിച്ചു കയറ്റി. അപ്പം ഞാൻ ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നു അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ടാ, വേറൊന്നും ഇല്ല പിന്നെ എന്തോ ചെയ്യും, അതാവും പറഞ്ഞത്. പച്ചരി ഒരു രണ്ട് ഗ്ലാസ് പച്ചരി അതിലേക്ക് ചേർക്കുന്നത്. ഇനിയും ഇതിലേക്ക് ഇത്രയും കൊച്ചുള്ളി, ഒരു നാലല്ലി വെളുത്തുള്ളി, ഒത്തിരി വേണ്ടേ. പിന്നെ നമുക്ക് വേണം അര ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. അര ടീസ്പൂൺ ഈസ്റ്റ്, അര ടീസ്പൂൺ. ഇപ്പം ചൂട് കൂടുതലാണ്, ഞാൻ അതുകൊണ്ട് അര ടീസ്പൂൺ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കണ്ടേ, കുറച്ച് ഞാൻ ആദ്യം ഒഴിച്ച് നോക്കട്ടെ. അരക്കപ്പ് ചോറൂടെ. അപ്പൊ ഞാൻ അരി അരച്ചു. അപ്പൊ തേങ്ങ വലിയ ചാടി പറ്റാത്തോണ്ട് ഒരു കപ്പ് തേങ്ങ പേസ്റ്റ് പോലെ അരക്കണ്ട, എന്നാലും ഒരുവിധം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കൈ കൊണ്ടാണ് ഞാനൊന്ന് ഇളക്കി വെച്ചതേ, നിങ്ങൾക്ക് സ്പൂണും കൊണ്ട് വേണേ സ്പൂണും കൊണ്ട് ഇളക്കി വെക്കാം. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം, അല്ലെങ്കിൽ രാവിലെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒതുക്കി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് അങ്ങ് വെച്ചാൽ മതി. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ഇടാം കേട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് തലേന്ന് അരച്ചതായി കാണിച്ചത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അരി അടപ്പത്തിടുന്നുണ്ട്. എന്നിട്ട് ഇന്നാളത്ത് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു റാവുസ്, അത് പോലുള്ള മീൻ ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചായിരുന്നേ. ഇത് പക്ഷേ നല്ല മാംസമുള്ള മീനാണ്. നമ്മുടെ ഈ ചെമ്പല്ലിക്കോര ഇല്ലേ, അതുപോലൊക്കെ ഉള്ള ഒരു മീനാണ് ഇത്. അപ്പോൾ ഇത് ഇവിടെ റേച്ചാനും അന്ന് ഉണ്ടാക്കിയിട്ട്, ഇതിൻ്റെ മുള്ളുണ്ടല്ലോ, മുള്ളുണ്ടെങ്കിലും ആ മുള്ള നമ്മുടെ സെയിം ചെമ്പല്ലിക്കോരയുടെ അകത്ത മുള്ളിന് ഒരു കട്ടിയില്ലല്ലേ, അതുപോലുള്ള ഇതാണ്. എനിക്കിനി അറിയത്തില്ല ഇത് ഏത് മലയാളത്തിൽ, ഇത് ഇവിടെ ഹിന്ദിയിൽ റാവുസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് വെട്ടി, ഇതിൻ്റെ അകത്ത് പരിഞ്ഞിലും ഉണ്ടായിരുന്നു, ഞാനതൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. നല്ല ചെതുമ്പലാണ്, വറക്കാനും നല്ലതാണ്. കറി വെച്ചിട്ട് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല പിന്നെ പീസായിട്ടുള്ളത് കൊണ്ട്. ഇതിൻ്റെ വലുത് കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ നല്ല മാംസം, നെയ്മീൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും. നല്ല ഇത്, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഇത്രയും വിലയ്ക്ക് കിട്ടി, വലുതാണെങ്കിൽ നല്ല വിലയുമാണ്. ഞാൻ അതിൻ്റെ തലയെ ഇന്നങ്ങ് എടുത്ത്, ഇന്നാൾ ഞാൻ അതിൻ്റെ തല എടുത്തില്ലല്ലേ, തലയ്ക്ക് ആ കണ്ണിൻ്റെ അവിടെ ഒന്നും കൊള്ളത്തില്ല. പക്ഷേ അല്ലാതെ ഇങ്ങോട്ട് നല്ല മാംസം. ഞാൻ റേച്ചാനോട് ചോദിച്ചായിരുന്നു രാവിലെ കറി വെച്ചാൽ കഴിക്കുമോന്ന്, അന്നേരം പറഞ്ഞാൽ ഇതല്ലേ കഴിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ മുട്ടയും പരിഞ്ഞിലും നല്ല വലിയ പരിഞ്ഞിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കറിയാവുമ്പോൾ നമുക്ക് മീൻ ഒരു കറിയാവുമ്പോൾ നമുക്കൊരു ഒഴിക്കാനായിട്ട്, ഇവിടെ പിള്ളേർക്ക് പ്രൈസമോൻ കഷ്ണം കൂട്ടിയില്ലെങ്കിലും അതിൻ്റെ ചാറ് അവനിഷ്ടമാണ്, മീൻ ചാറ് കൂട്ടി ചോറ് കൊടുത്താൽ അവനിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനങ്ങ് കറിയാക്കുന്നത്. ചുരുക്കമായിട്ട് ഞാൻ വറക്കാറുള്ളൂ. എന്നിട്ടും ചിലർ പറയുന്നത് ഞാൻ ഫുഡിൻ്റെ അകത്ത് ഭയങ്കര ഓയിലാണെന്നാണ്. ഞാൻ ഈ മീൻ കറിക്കകത്ത് ഇതൊക്കെയേ വെക്കുന്നുള്ളൂ, അല്ലാതെ ഈ പൊരിപ്പ് പരിപാടിയൊന്നും ഇവിടെ അങ്ങനെ അധികം ഇല്ല. അപ്പോൾ മീൻ കറി ഒന്ന് വെക്കട്ടെ. അപ്പോൾ എൻ്റെ മീൻ കറി എന്നും എല്ലാവരും കാണുന്നെയാണ്. എന്തായാലും ചിലർ പറയും സാരമില്ല, കാണിക്കാൻ പറയും. അപ്പോൾ ഞാൻ ഈ കരിയാപ്പല ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ കുറേ കരിയാപ്പല ഉണ്ടോയെന്ന്. ഒരു ദിവസം വെളിയിലിരുന്നപ്പോഴത്തേക്കിനും അതങ്ങ് വാടി, പച്ചയ്ക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടായിരുന്നു, വാടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇത് സുമാറിലല്ലേ. ഞാൻ പിന്നെ അതെന്തോ ചെയ്തെന്നോ, അത് നന്നായി എല്ലാം കഴുകി, അതായത് കഴുകിയിട്ട് വെളിയിൽ വെച്ച് രണ്ട് ദിവസം ബാൽക്കണി വെച്ച് ഉണങ്ങി. അപ്പോൾ അത് കിലു കിലാന്നായി. എന്നിട്ട് ഞാനതിങ്ങനെ ഡബ്ബയിലാക്കി, ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മണ്ടേ വെച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പം പോലെ വരും, ഫ്രിഡ്ജ് വെച്ചേക്കുക. എന്നിട്ട് എത്ര അതിന് നമ്മൾ പച്ച ഇടുന്നത് പോലെ ഉണങ്ങിയ കറിവേപ്പില ഇട്ടാൽ അത്രയൊരു സുമാറില്ല, പച്ചയാകുമ്പോൾ അതിൻ്റേതായ ഒരു മണം കിട്ടും. ചില കറിവേപ്പിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞലയുള്ള കറിവേപ്പില നല്ല മണമായിരിക്കും, ചിലത് വെറും കാട്ടു കറിവേപ്പിലയാണ്. എന്തുവന്നാലും ഞാനത് ഇല്ലാത്ത ഒട്ടും ഇല്ലെങ്കിൽ നമുക്ക് എടുത്തിടാമെന്ന് പറഞ്ഞ് ഞാൻ എമർജൻസിക്ക് വേണ്ടി അതൊന്ന് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് ഇനി എന്നിട്ട് മീനോടൊക്കെ പറക്കി ഇട്ട് കൊടുക്കാം. ഞാൻ ആ പരിഞ്ഞിലെടുത്തില്ലേ, ആ പരിഞ്ഞിൽ ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനത്, നമ്മൾ കടുക് വറക്കുന്ന ആ കുഞ്ഞു പാത്രം ഉണ്ടല്ലേ, അതിൻ്റെ അകത്തിട്ടൊന്ന് വറുത്തെടുത്ത് നല്ലതായിരുന്നു. നല്ല അത് വറുത്തപ്പോഴത്തേക്കിന് അതങ്ങ് നല്ല കടക്ക് പോലെ ആട് പോലെ കായി. അപ്പം ഞാൻ അരപ്പൊക്കെ ഇതായണ്ണ ഞാനൊന്ന് മീനൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ തൈര് ഉടച്ചായിരുന്നു, എന്നിട്ടൊരു മോരുകറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് ഒരു, ഞാനങ്ങനെ സാധാരണ അവിയലിന് ഈ കഷ്ണങ്ങളെല്ലാം ഇല്ലാതെ ഉണ്ടാക്കാതില്ലായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ അജിതേച്ചിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാ ഞാൻ ചിലപ്പോൾ ചേച്ചിയൊക്കെ വല്ലോ ചേനയോ വല്ല കുത്തു ജയേച്ചി അതേലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അവിയലുണ്ടാക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ച് എൻ്റെയിലും അങ്ങനെ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരു ഏത്തക്കയും ചേനയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെ ഉള്ളായിരുന്നു. അപ്പം ഞാനും അതുകൊണ്ട് അവിയൽ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു വായിക്കൊരു രുചിക്ക് വേണ്ടി ഞാൻ പറയുന്നത്, എനിക്കങ്ങനെ വായിക്ക് രുചിയേ ഇല്ലെന്ന്, അതിനുവേണ്ടി ഞാൻ ഈ അതൊന്ന് അവിയലൊന്നും വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്ന് കുക്കറിൻ്റെ അകത്ത് പെട്ടെന്ന് അടിച്ച് ഇത്തിരി ചാറോടുകൂടി എടുക്കാമെന്ന് വെച്ച്. അപ്പം നമുക്ക് ചോറിൻ്റെ അകത്ത് ഒഴിച്ച് കഴിക്കാമല്ലേ. ചോറിൻ്റെ രണ്ടെണ്ണം ഇരിക്കുന്നു, അവിടെ കാലേ എന്തോ പറ്റിയിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അവൻ ആ വെള്ളക്കാരൻ്റെ പുറകെ ഇരിക്കുന്നുണ്ടോ? അപ്പം ഇപ്പോൾ ഒരു ഒന്നേ മുക്കാലൊക്കെ ആയി, ഇവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിനി അവിയലൂടെ ഉണ്ടാക്കണം. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരാനായിട്ടാണ്
ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് ഇരിക്കുക അനുവും ഭർത്താവും കൂടെ. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് ഈ കബോർഡിൻ്റെ മണ്ടേ പിന്നെ പോൾമോനെയും കൊണ്ട് കുറേ ദിവസം കൊണ്ട് ഞാനതൊന്ന് തൂക്കിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഭയങ്കര നമ്മൾ രണ്ടാഴ്ച തൂക്കാതിരുന്നാൽ ഇങ്ങനെ. അപ്പോൾ അവന് ഞാൻ ചേർന്ന മണ്ടേ കയറാൻ പറഞ്ഞതന്നെ അവന് ഹൈറ്റുണ്ട്, അവൻ നിന്നുകൊണ്ട് ചെയ്ത്, അവൾ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടാൽ നല്ലതാണെന്നല്ലേ. അപ്പം ഞാനിതെല്ലാം തൂത്തിട്ടപ്പെട്ടിട്ടും അവളെ കാണുന്നില്ല, അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം ഫാനൊന്നും ഇടാക്കത്തില്ലല്ലേ, ഫാനിട്ടാൽ മൊത്തവും അതിൻ്റെ കീഴിൽ കയറി പോകല്ലേ. എന്ത് എളുപ്പം വന്ന് പറയാനായിട്ട് വിളിച്ചോണ്ടെ, ഞങ്ങളുടെ കതകിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ എളുപ്പം ബെല്ലടിച്ച് വന്ന്. तो दिखाया नहीं किसी को, दिखाया वो पट्टी भी आता है उसका मेडिकल में, वो लगाया तो वो पूरा साइड का चमड़ी पूरा गल गया, पानी में रहती हूँ ना तो गिल्ला होते होते वो पूरा ये साइड से भी फट रहा है अभी, इसके लिए अभी चलने जाना तो फिर दुआ कोई दिखाओ क्योंकि इधर थोड़ा दूर है, अभी वो पोल ऊपर से निकाला है, इसके लिए मैं फैन नहीं ഞാൻ ചോദിച്ചു എന്തോ അവിടെ നിന്റെ കാലയിൽ എന്തോ പറ്റി, അവൻ കാല് നോക്കുന്നൊക്കെ കണ്ടല്ലോ എന്ന്. അപ്പൊ അവിടെ കാലയിൽ എന്തോ ഈ മുള്ളു പോലെ എന്തെങ്ങാണ്ട് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു എന്ന്. അപ്പം ഞാൻ അവിയലിലോ, ഞാൻ പറഞ്ഞു ഇതിൽ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഇല്ലെന്ന്. ഞാൻ സാധാരണ അവിയലിന് മുളക് പൊടി ചേർക്കാറില്ല, ഇപ്രാവശ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് അരപ്പ് അരച്ച് ഞാൻ പറഞ്ഞതിൽ ഒത്തിരി സ്റ്റൈലായിട്ടുള്ള അവിയലല്ല, കൊഴുത്ത അവിയലല്ല, ഞാൻ ഇച്ചിരി ചാറായിട്ട് എനിക്ക് വേണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കുന്ന അവിയലാണ്. എത്ര ആന്നേലും അവിയലെന്നൊന്ന് കേട്ടാൽ മതി എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ അതൊന്ന് ഇച്ചിരി ഇന്ന് അടപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ അടച്ച് ഇങ്ങനെ എടുക്കും. അപ്പോഴത്തേക്കിന് അവളും ജോലി ചെയ്ത് പിന്നെ ഇനി എനിക്കൊന്ന് കുളിക്കാൻ പോകണം. നമ്മൾ രാവിലെ കുളിച്ചാലും വീണ്ടും ഈ ഉച്ചയ്ക്ക് ഇത്രയും ജോലി ചെയ്തിട്ട് നമ്മളാകെ ഇതാവും, പിന്നെ ഡ്രസ്സും മരണം എല്ലാം മാറി വീണ്ടും കുളിക്കണം. അപ്പം ഞാൻ അവിയലൊക്കെ ഒരു വിസിൽ വന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇച്ചിരി ലൂസാക്കി എടുത്തേന്ന്. അപ്പോൾ ഉച്ചയ്ക്കകത്ത് മീൻകറിയുണ്ട്, മോരുകറിയുണ്ട്, അവിയൽ ഇതാണ്ട്. ഞാൻ മുരിങ്ങയ്ക്ക് ഞാൻ പറഞ്ഞല്ല ഞാൻ സെപ്പറേറ്റാണ് വേവിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഇട്ട് വേവിക്കത്തില്ല. പിന്നെ ഞാൻ തോരനായിട്ട് കാബേജ് തോരുണ്ട്, അത് ഞാൻ കാണിക്കാൻ വെച്ചതേ ഉള്ളൂ, അതൊന്നും ഞാൻ കഴിക്കാറില്ല. ഞാൻ ഇച്ചിരി അവിയലും ആ മീൻചാറും ഒഴിച്ചാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.